ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇരിക്ക പൊറുതിയില്ല മറ്റൊന്നുമല്ല അവർക്ക് ചാടണം അവർക്ക് എൽ ഡി എഫിലേക്ക് തന്നെ പോകണം കുറെ കാലം കൊണ്ട് അവർ ഈ മനസ്സിലിങ്ങനെ ഈ ആഗ്രഹം കൊണ്ട് നടക്കുകയാണ് എങ്ങനെയെങ്കിലും എൽ ഡി എഫിന് അകത്ത് കയറുക അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ എൽ ഡി എഫിന് ഭരണ തുടർച്ച കിട്ടുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് നാലഞ്ച് മന്ത്രിമാരുമായി വീണ്ടും ഭരണത്തിലേറുക ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ മുസ്ലിം ലീഗിനുള്ളൂ കാരണം ഭരണത്തിലില്ലാതെ മുസ്ലിം ലീഗിന് അധികാരം പിടിച്ചേക്കാനാവില്ല ഇപ്പം തന്നെ പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞു അടുത്ത അഞ്ച് വർഷം വീണ്ടും എൽ ഡി എഫ് വന്നു അവർ ആകെ കൊഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടിയേ കൊള്ളാം അത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിൽ ലീഗിന് പഴി വരാതിരിക്കാത്തക്ക തരത്തിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും ചാടാമോന്ന് നോക്കിയിരിക്കുകയാണ് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണെന്ന് തോന്നുന്നു ഈ ചികിത്സയിൽ കഴിയുന്ന പഴയ പിന്നെ നമ്മുടെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അപ്പോളോ ആശുപത്രിയിൽ പോയി ലീഗിൻ്റെ സമുന്നത നേതാക്കൾ ശിഹാബ് തങ്ങളും അതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പോയി കണ്ട് രഹസ്യ സംഭാഷണം നടത്തിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ എല്ലാവർക്കും ഇടയിൽ ഇപ്പം ഈ യു ഡി എഫിലും എൽ ഡി എഫിലും ചർച്ച ഇപ്പോൾ ഈ വിഷയമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത് എന്ന് ലീഗ് അപ്പുറത്തോട്ട് ചാടും എന്നുള്ളതാണ് അതിനെ നമുക്ക് രാഷ്ട്രീയ ഇപ്പോഴത്തെ ഇതനുസരിച്ച് അതിനെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക അടുത്ത തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് വരും എന്നുള്ളതിനകത്ത് ഒരു സംശയമാണ് കാരണം പകരം വരാൻ ആളില്ല ആളില്ല ആരുവരും കാരണം ഈ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് തന്നെ തകർന്നു തരിപ്പണമായിരുന്നു കോൺഗ്രസ് ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുക കോൺഗ്രസിനുള്ള ആളുകളെല്ലാം വിട്ടുപോയിക്കൊണ്ടിരിക്കുക കോൺഗ്രസ് എവിടെയാ ഉള്ളത് കോൺഗ്രസിൻ്റെ കാലം പിന്നെ ഏകദേശമൊക്കെ തീരുമാനമായിരിക്കുക ഇനി ആകൂടി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതും നഷ്ടപ്പെട്ടു സുധാകരൻ വന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ സുധാകരൻ എത്ര നാൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് കാരണം ഒരു ദിവസം തമ്മിൽ തല്ലും തൊഴുത്തി കുത്തും ഒക്കെയാണ് അതുകൊണ്ട് ഈ ഒരു ടെമ്പോ നിലനിർത്തി എത്ര നാൾ പോകാൻ പറ്റും ഘടകകക്ഷികളെല്ലാം പല വിധത്തിൽ പല രീതിയിലാണ് അവരും അസംതൃപ്തരാണ് അവർക്കൊന്നൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഘടകകക്ഷികൾക്കെല്ലാം അപ്പോൾ ആ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് കോൺഗ്രസ് തന്നെയല്ല ഒറ്റക്കെട്ടായി കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് ഇനി അപ്രാപ്യമാണ് അല്ല നമ്മളിപ്പോൾ സാധ്യത വളരെ കുറവാണ് അല്ല ഒരു ഒരു ആകെ അതിനകത്തൊരു ഒരു ശുഭ വാർത്ത നമ്മൾ കാണാൻ കഴിഞ്ഞത് ഈ തൃക്കാക്കര ഇലക്ഷനിൽ കോൺഗ്രസ് മറ്റൊന്നും കാലത്തും ഇല്ലാത്ത തരത്തിലുള്ളൊരു ഐക്യം ഐക്യവും അച്ചടക്കവും ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായി എന്താണ് എൽ ഡി എഫിന് പോലും പ്രതീക്ഷയില്ലായിരുന്ന തൃക്കാക്കര മണ്ഡലം യു ഡി എഫ് പിടിച്ചു അതൊരു വലിയൊരു നേട്ടമായി തീർച്ചയായിട്ടും യു ഡി എഫ് അതിന് പിന്നെ പിന്നാലെ അതിൻ്റെ ചൂട് പിടിച്ച് നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെക്കേണ്ട സ്ഥലത്ത് അവരെന്താ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലും തൊഴുത്തി കുത്തും ഒക്കെ അല്ലേ അവിടെ കെ സി വേണുഗോപാൽ വേറൊരു ഗ്രൂപ്പ് അവരുണ്ടാക്കുന്നു മറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുക്കം പറഞ്ഞാൽ ഈ കോൺഗ്രസ് കേരളത്തിൽ ഓരോ ദിവസവും തകർന്നു വരിക ദേശീയ തലത്തിൽ തന്നെ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഒടുവിൽ ലീഗിനെ പ്രകോപിപ്പിച്ചത് പറഞ്ഞു അല്ല ഗുലാം നബി ആസാദിന് ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കോൺഗ്രസിലെ മുസ്ലിം ലീഗിനെയും പിന്നെ ഈ യു ഡി എഫിനെയും തമ്മിൽ അല്ലെങ്കിൽ കോൺഗ്രസ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു പാലമായിരുന്നു ഗുലാം നബി ആസാദ് അതെ അദ്ദേഹം പോയതോടുകൂടി തീർച്ചയായിട്ടും കോൺഗ്രസ് ലീഗിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു മാത്രമല്ല ഇതിനകത്ത് കൊടിയേരിയെ അവര് ഹോസ്പിറ്റലിൽ പോയി കണ്ടത് അത് സ്വാഭാവികം അത് ഒരു മനുഷ്യനെ ഒരു പ്രത്യേകിച്ച് കൊടിയേരിയെ പോലെയുള്ള സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരൻ അപ്പം അദ്ദേഹം സി പി എമ്മിൻ്റെ വലിയ നേതാവാണെങ്കിൽ പോലും കേരള മൊത്തത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവാണെങ്കിൽ പോലും സി പി എമ്മിനകത്തുള്ളിൽ മാത്രമല്ല പുറത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാരുടെ ഇടയിലും എല്ലാ ആളുകളുടെ ഇടയിലും സൗമ്യനായ നേതാവ് എപ്പോഴും ചിരിച്ച മുഖവും ഒരു സൗമ്യമായി വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തെ പോലുള്ള ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ പോയി കാണുക എന്നുള്ളത് അതിനകത്തൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല എങ്കിൽ പോലും രാഷ്ട്രീയ വൃത്തങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ഈ സൗമ്യനായ ഈ കൊടിയേരി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇടപെടലിൽ ലീഗ് എൽ ഡി എഫിൽ വന്നുകൂടായികയില്ലായിരുന്നു കാരണം അദ്ദേഹം അതിനുവേണ്ടി ചെറുതായിട്ടെങ്കിലും അണിയറയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന ചില വാർത്തകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന സൂചനകൾ അങ്ങനെയായിരുന്നു അപ്പം അദ്ദേഹത്തെ പോയി കാണുന്നത് ആ രീതിയിലാണ് പിന്നെ ലീഗിന് എത്ര നാൾ ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റും എത്ര നാൾ ലീഗിന് ലീഗിനെ സംബന്ധിച്ചോളം ഇനിയിപ്പോൾ നിമിഷം ഇനി നിൽക്കാൻ സമയമില്ല
കാരണം എങ്ങനെയെങ്കിലും പിന്നെ പിന്നെ നമ്മുടെ കയ്യത്തിൽ കിടക്കുന്ന ഒരു പാർട്ടി പോലെയാണ് ഇപ്പോൾ പിന്നെ ലീഗ്. കാരണം ഭരണമില്ലാതെ ലീഗിന് നിലനിൽപ്പില്ല. അല്ല, അത് ഈ നേതാക്കന്മാരെ ഇപ്പോൾ പലരും പറയുന്നുണ്ട്, നേതാക്കന്മാരുടെ പ്രശ്നമല്ല ലീഗ് അണികളുടെ പ്രശ്നമാണ്. ലീഗ് അണികൾ ഈ പറയുന്നത് പോലെ അവർക്ക് ഭരണം എന്ന് പറയുന്നത് അവർക്കൊരു വലിയൊരു സ്വപ്നമാണ്. അല്ല, സ്വപ്നം മാത്രമല്ല, അവർക്ക് അവരുടെ അണികൾ എന്ന് പറയുന്നവരെല്ലാം സാധാരണക്കാരാണ്. അവർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്, ദൈനംദിന ജീവിതത്തിലെ സ്കൂള്, ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവർ രാവിലെ വണ്ടി കയറി തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ, കുളിച്ച് ഡ്രസ്സ് മാറി സെക്രട്ടേറിയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ, അഞ്ചു മണിക്ക് മുമ്പ് അവർ വിചാരിക്കുന്ന കാര്യം ഓർഡറാക്കിക്കൊണ്ട് 5:40 പിന്നെ നമ്മുടെ മലബാറിലേക്കുള്ള ഏതെങ്കിലും ഒരു വണ്ടി, അല്ലെങ്കിൽ അടുത്ത 8:20 വണ്ടി, ഈ രണ്ട് വണ്ടിയിൽ ഏതെങ്കിലും കടന്നുകൂടി പോവുക, ഇതാണ്. പിന്നെ മാത്രമല്ല, ലീഗ് കാണുന്ന വേറെ കാര്യം കൂടെ ഉണ്ട്. CPM തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളെ എത്രമാത്രം ചേർത്ത് നിർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പം ഷംസീറിനെ വരെ, അതെ, എന്താ മന്ത്രി ഷംസീറിനെ സ്പീക്കറാക്കിയത്. അതുപോലെ ഗവൺമെന്റിലേക്ക് ഗവൺമെന്റിന്റെ ഒരു ഭാഗമായി കൊണ്ടുവന്നത് അത് ന്യൂനപക്ഷങ്ങളെ എത്രമാത്രം അവര് ചേർത്ത് നിർത്തുന്നു. മന്ത്രിസഭാ രൂപീകരണ സമയത്തിന് ഷംസീറിനെ ഒഴിവാക്കിയ വലിയ വിമർശനമൊക്കെ ഉണ്ടായി. അതെ, മുഹമ്മദ് റിയാസിന്, അദ്ദേഹത്തിന്റെ ജൂനിയറായ റിയാസിനെ മന്ത്രിയാക്കിയപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് അതിനകത്ത് ഒരു മുറിവുറപ്പുണ്ടായിരുന്നു. മതപരമായ അടിസ്ഥാനത്തിൽ കൂടെ നോക്കുമ്പോൾ എന്ന് വിചാരിച്ച് ജാതി മതം നോക്കി ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല. അതല്ല ചെയ്തത്, പക്ഷേങ്കിലും മത ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്നതിന്റെ ഒരു ഭാഗമായി വേണേ നമുക്ക് അതിനെ വിലയിരുത്താം. തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയാണ് അവർ നോക്കുന്നത്. അപ്പൊ CPM ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ലീഗിന് അവിടെയും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എപ്പോഴും ഒരു ഭരണതലത്തിൽ ഒരു ന്യൂനപക്ഷക്കാരൻ, പ്രത്യേകിച്ചൊരു മുസ്ലിം സമുദായക്കാരൻ വരുമ്പോൾ അത് ഞങ്ങളാണ് അതിൻ്റെ പിതൃത്വം എന്ന് പറയുന്ന ലീഗ് അവരാണല്ലോ. അല്ലേ, അപ്പൊ ഇത് CPM ഇത് ചെയ്തപ്പോൾ ഒരു വശത്ത് അവർക്കൊരടി കിട്ടിയെങ്കിലും അത് എത്രമാത്രം അവരെ ചേർത്ത് നിർത്തി എന്നുള്ളത് അവർക്ക് അതിനെ ആശ്വസിക്കുകയും ചെയ്യാം. മുസ്ലിം പ്രാതിനിധ്യം മന്ത്രിസഭയിൽ കൂടിക്കൊണ്ടുവരുന്നു, മുസ്ലിം ലീഗിനെ അലോസരപ്പെടുത്തും. അതെ, ഞങ്ങളാണ് മുസ്ലിം സമുദായത്തിന്റെ കുത്തകയിടുന്നതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അവസാനിപ്പിച്ച പിന്നെ റിയാസ് ഈ മുസ്ലിം സമുദായക്കാരുടെ അട്ടിപ്പേർ അവകാശം മുസ്ലിം ലീഗ് ഏറ്റെടുത്തു കാലഘട്ടത്തിലാണ് പിന്നെ പിന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് പിന്നെ റിയാസിനെ, ചെറുപ്പക്കാരനെ റിയാസിനെ കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പണ്ട് UDFന്റെ കാലത്തെ ഉള്ളായിരുന്നു സ്പീക്കർ സ്ഥാനം ലീഗിന് കിട്ടിയിട്ടുള്ളത്. അതെ, ഇപ്പൊ പിന്നെ മുസ്ലിം ലീഗിന്റെ ആളല്ലെങ്കിൽ ചാക്കേരി അമോദ് കുട്ടിയായിരുന്നു. അതെ, അവസാനത്തെ അവരുടെ മുസ്ലിം ലീഗ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താം. ഉറപ്പായിട്ടും ലീഗിന് അവിടെ നിൽക്കാൻ അവർ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. എങ്ങനെയും പുറത്ത് ചാടണം. അവര് ഇങ്ങനെ ശ്വാസം മുട്ടി എത്ര നാൾ അങ്ങനെ അവർക്ക് അതിനകത്ത് കഴിയാൻ പറ്റും? അതെ, ശ്വാസം മുട്ടി ഇങ്ങനെ ഒരുപാട് നാൾ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എങ്ങനെയും അവർക്ക് ശ്വാസം കിട്ടുന്നിടത്തോട്ട് പോയേ പറ്റൂ. അതിന് ഉള്ള ഒരു നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്, തിരിച്ച് LDFന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. LDFലെ ഒരു എല്ലാം ഇപ്പൊ തന്നെ മൂന്ന് മാസം ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് മത ന്യൂനപക്ഷങ്ങളെ അവർ ചേർത്ത് നിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. ലീഗ് വന്നാൽ ലീഗിനെ ഒരിക്കലും തള്ളിക്കളയത്തില്ല, ലീഗ് വന്നാൽ അത് അവരാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് നേതാക്കന്മാരെല്ലാം പറയുന്നത്. അതെ, അത് പണ്ട് കോടിയേരിയും പറഞ്ഞിട്ടുണ്ട് അവരാണ് തീരുമാനം എടുക്കേണ്ടതെന്ന്. അപ്പൊ അവര് തീരുമാനം എടുക്കാൻ അവര് റെഡിയാണ്. ഇതിലെ പണ്ടുള്ളവർ പറയുന്നത് പോലെ അക്കരയ്ക്ക് വരാൻ അവര് റെഡിയാ, ഇക്കരെ സ്വീകരിക്കാൻ ഇവരും റെഡിയാ എന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ പിന്നെ പണ്ടൊരു പാട്ടുള്ള അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും. അപ്പൊ ആശ ഇപ്പൊ മിക്കവാറും ഇപ്പൊ ഈ വരുന്ന എനിക്ക് വന്ന് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപത് ഉറപ്പാവും, ആശ തീരും. അപ്പൊ ഈ രണ്ടു കൂട്ടരും ആശ തീർക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ശരിയാവും, നമുക്ക് കാത്തിരുന്ന് കാണാം.